മുക്കിൻ്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കും. കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോള് രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. ായ ബഹുതരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മപങ്ങന്മാരെ, അള്ളാഹു നമ്മളുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും ദുരിതത്തിലുമായി ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കരിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. KL 27 45 54 65 48 ഈ രണ്ട് വണ്ടികൾ നക്ഷത്രയുടെ ഫ്രണ്ടിൽ കിടക്കുന്നു. വണ്ടികൾ കിടക്കാൻ കഴിയാതെ അതിന്റെ ഉടമസ്ഥര് പോയിട്ടൊന്ന് മാറ്റി കൊടുക്കണം. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ വലിയ മഹത്തായ അനുഗ്രഹത്താൽ ഈ നാടിന്റെ സ്വപ്നമാണ് ഇന്ന് പൂവണിഞ്ഞത്. ഈ നാടിന്റെ മാത്രമല്ല ഒരുപാട് പേരുടെ. അൽഹംദുലില്ലാ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് ഒരു പള്ളിയുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടാവുക. എത്ര കൊല്ലമായി? 2.5 വർഷക്കാലം കൊണ്ട് ഇവര് കണക്ക് പറയുന്നത് 7-8 ഒക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ അതൊന്നുമല്ലടോ. 7 കോടി 8 കോടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം വലിയ ഒരു ബഡ്ജറ്റ് ഈ പള്ളിക്ക് വേണ്ടി ചെലവായിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് അൽഹംദുലില്ലാ ഇതിന്റെ പണി വളരെ മനോഹരമായ രീതിയിൽ, ഇനി ചെറിയ പണികളൊക്കെ ഉള്ളൂ, അൽഹംദുലില്ലാ പൂർത്തീകരിച്ചു തന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. നാളെ മുതൽ ഇൻഷാഅല്ലാ ഇനി നമ്മൾ സുബഹി മുതൽ നിസ്കാരം തുടങ്ങി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തോടുകൂടി പൊടിയും തട്ടി എല്ലാരും പോകാതെ ഇനി മുതൽ കുടുംബ പള്ളിയിലോട്ട് കയറിക്കോണം. എല്ലാരും തറവാടൊക്കെ റെഡിയായി, കുടുംബ വീടൊക്കെ റെഡിയായി, AC വേണമെങ്കിൽ AC എല്ലാം ആക്കി തന്നു. അൽഹംദുലില്ലാ, ഇനി ഇനി ഈ പള്ളി അലങ്കരിക്കാൻ എനിക്ക് തോന്നുന്നു സ്വാമി പറഞ്ഞ അവസാനത്തെ ആയത്ത് ഇനി അങ്ങനെ വേണ്ടത്. അൽഹംദുലില്ലാ, ഇനി നിങ്ങളൊക്കെ ഇതിനകത്ത് കയറി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഈ പള്ളി അലങ്കരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നാളെ സുബഹിക്ക് കാണാം ഇൻഷാഅല്ലാ അലങ്കരിക്കുമോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാഅല്ലാ പള്ളിയിൽ വരികയും ഇബാദത്തുകൾ ചെയ്യുകയും പള്ളിയും ബന്ധപ്പെടുക. എല്ലാവരും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, ഇപ്പൊ സ്റ്റേജിൽ ആദരവ് നടന്നു. അള്ളാഹുവിന്റെ പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് സ്വീകരണങ്ങളും നല്ല പൊട്ടലുണ്ട് കേട്ടോ. കഴിഞ്ഞ എന്നാ പിന്നെ അത് കാണു, എന്നിട്ട് തുടങ്ങാം. തീരട്ടെ.
എല്ലാരും ഇരിക്കണം, കഴിഞ്ഞില്ലേ? തലയുടെ വേദനയൊക്കെ മാറിയില്ല, കഴുത്ത് വേദനയൊക്കെ മാറിയില്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആദരവുകളൊക്കെ നടന്നു. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാവരെയും, ആണുങ്ങളെയും കുട്ടികളെയും പള്ളി പണിതവരെയും ഇമാമിനെയും എല്ലാവരെയും ആദരിച്ചു. സ്റ്റേജിലെ ഈ 12-13 തീയതി മുതൽ തുടങ്ങി ഇന്ന് ഈ സമയം വരെ ഒരുപാട് പേര് സ്റ്റേജിൽ കയറിയിരുന്നു. ഈ ആദരവുകളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഈ താഴെ ഇരിക്കുന്നവർക്ക് പടച്ചവന് ചിലപ്പോ തോന്നും, അല്ല നമുക്ക് എന്തേ ഇപ്പൊ കേറാൻ പറ്റിയില്ലല്ലോ എന്ന്. എന്റെ പൊന്നാര ജനാതി, നിങ്ങളിൽ ആർക്കാ കയറിയിരിക്കണ്ടേ? ഇവിടെ കയറിയിരുന്നു, ആർക്കും പറ്റുകടോ? ഈ സ്റ്റേജിൽ കയറിയിരിക്കാൻ ആരെ കൊണ്ടും പറ്റും? അതിനാരൊന്നും വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലൊന്നും ഒരു കാര്യമില്ലടോ. സ്വാഗതം, ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രയാസം സ്വാഗതം പറയുക. എല്ലാവർക്കും അത് വലിയ ഇഷ്ടമാണ്. പുകഴ്ത്തുക, വാഴ്ത്തി പറയുകയാ, പുകഴ്ത്തി പറയുന്നതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്ന സ്വാഗതം പറയലാണ് ഏറ്റവും വലിയ പ്രയാസം എന്ന്. കാരണം എന്തേ, ഒരാളെ സ്റ്റേജിൽ കൊണ്ടുവന്നിരുത്തും, എന്നിട്ട് പറയും വലിയ മഹാന, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവനാ, പാപങ്ങളെ സഹായിക്കുന്നവനാ, യതീമികളെ സഹായിക്കുന്നവനാ, ചുമ്മാതെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനായി കേറ്റിയിരുത്തിയിട്ട് പറയാ. ഒരു ഇതും ഇല്ലാത്ത ഒരാളെ കേറ്റിയിരുത്തിയിട്ട് അങ്ങനെ പറയും. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്, ഇതിലൊന്നും കാര്യമില്ല സഹോദര. ഞാൻ പറഞ്ഞു വന്നത്, സ്വാഗതം പറയിപ്പിക്കുകയാണെങ്കിൽ പറയിപ്പിക്കേണ്ടവരെ കൊണ്ട് പറയിപ്പിക്കണം. അനുമോദിക്കുകയാണെങ്കിലും അതൊക്കെ പറയേണ്ടവര് പറയണം. അപ്പൊ ഇന്ന് പായിപ്പാട് പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരെ, നിങ്ങളെ ആരെയും സ്റ്റേജിൽ വിളിച്ചു കയറ്റിയിട്ട് അനുമോദിച്ചില്ല എന്ന് നിങ്ങൾ സങ്കടപ്പെടണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, വയലു കേൾക്കാമെന്നവരോട് പറയുകയാണ്, ഇതിലൊന്നും ഒരു കാര്യമില്ലടോ. ദുനിയാവില് നിങ്ങളെ പുകഴ്ത്തി പറയുന്നതിലും വാഴ്ത്തി പറയുന്നതിലും കാര്യമില്ല. ഇംഗ്ലീ സദസ്സിലെ പള്ളിയുടെ മുറ്റത്ത് നിരന്നിരിക്കുന്ന മുസ്ലിമീങ്ങളോട് പറയുകയാണ്, നിങ്ങളിൽ ചിലരെ ആദരിച്ചു പറയുകയാ, നിങ്ങളിൽ ചിലരെ കുറിച്ച് അല്ലാഹുവേ വാഴ്ത്തി പറയുകയാ, പുകഴ്ത്തി പറയുകയാ. ആരാണ് പറയുന്നതെന്നറിയുവോ? പായിപ്പാട് പള്ളിയുടെ നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാനല്ല, പടച്ചവനെ ജമാഅത്തിന്റെ പ്രസിഡന്റല്ല, പള്ളിയിലെ ഖതീബായ സിറാജ് ഉസ്താദല്ല, പായിപ്പാടുകാരല്ല, ഇന്ത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല. പിന്നെ ആരാണ് പറയുന്നതെന്നറിയോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പുണ്ടല്ലോ, ഈ പായിപ്പാട് പള്ളി പടച്ചറപ്പിന്റെ ഭവനമാ, ഈ പള്ളിയുടെ റബ്ബുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വതആല. പായിപ്പാട് പള്ളിയുടെ മുമ്പിൽ നിരന്നിരിക്കുന്ന നിങ്ങളിലെ ചിലരെ കുറിച്ച് വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്, നിങ്ങളിലെ ചിലരെ കുറിച്ച് അല്ലാഹു സ്വാഗതം പറയുകയാ. എവിടെയാണ് സ്വാഗതം പറഞ്ഞതെന്നറിയോ? പായിപ്പാട് പള്ളിയുടെ മുന്നിൽ കെട്ടിവെച്ചിരിക്കുന്ന ഈ സ്റ്റേജിന്റെ സ്റ്റേജിനകത്ത് വെച്ചല്ല. പിന്നെ എവിടെയാണ് അല്ലാഹു സ്വാഗതം പറയുന്നതെന്നറിയോ? പായിപ്പാട് പള്ളിയുടെ അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിനകത്ത് ഈ പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന ചിലരെ കുറിച്ച് അല്ലാഹു സ്വാഗതം പറയുകയാ, അവരെ വാഴ്ത്തി പറയുകയാണ്, അവരെ പുകഴ്ത്തി പറയുകയാണ്. അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയോ? അവരാരാണെന്നറിയോ? അവരാരാണെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പായിപ്പാട് പള്ളിയുടെ മുമ്പിൽ ഇരിക്കുന്ന ചില പെങ്ങന്മാരെ കുറിച്ച്, ചില ചെറുപ്പക്കാരെ കുറിച്ച്, ചില വാപ്പമാരെ കുറിച്ച് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാ, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് വഅഖ്ബതു ഇലാ റബ്ബിഹിം ഉലൈക അസ്ഹാബുൽ ജന്ന പരിശുദ്ധമായ ഖുർആനിൽ സ്വാഗതം പറയുകയാ. പായിപ്പാട് പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, പടച്ചവനെ നിന്റെ മരണം എടുക്കുകയാണ്, അലാ ഖാബിദുല്ലർവാഹു മലക് അസ്റായീൽ
അസ്രായീൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും ഇറങ്ങി വരികയാണ്. ഒരു സൈന്യം വരുന്നത് പോലെ പടച്ചവനെ 70,000 വരുന്ന ഒരു സൈന്യവുമായി ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. ചിരിക്കുന്ന മുഖത്തോട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വഅബ്സിറു ബിൽ ജന്നാ. അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. ചെറുപ്പക്കാരാ, ഈ പായിപ്പാട് പള്ളിയുടെ ചുറ്റുപാട് മുഴുവനും അള്ളാഹുവിന്റെ മലക്കുകൾ കാവൽ നിൽക്കുകയാ. കണ്ണു തുറന്നു നോക്കടോ, കണ്ണു തുറന്നു നോക്കടോ. ഈ പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന ഓരോ മനുഷ്യനും വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുകയാണ്. കാണാൻ പറ്റുന്നില്ലല്ലോ, പള്ളി കാണുന്നു, പള്ളിയുടെ ലൈറ്റ് കാണുന്നു, പള്ളിയുടെ മിനാരം കാണുന്നു, മുകളിൽ പൊട്ടിയ പടക്കത്തിന്റെ കളറ് കാണുന്നു, പക്ഷേ മലക്കുകളെ കാണുന്നില്ലല്ലോ. എങ്ങനെ കാണും പെങ്ങളെ, കാണും ചെറുപ്പക്കാരാ? ഇതേ കണ്ണുകൊണ്ട് നമ്മളെ മലക്കുകളെ കാണുമടോ. കാണുന്ന ഒരു രംഗമുണ്ടടോ, കാണുന്ന ഒരു രംഗമുണ്ട്. മലക്കുകൾ ഇറങ്ങി വരികയാണ്. വെപ്രാളമില്ല, പേടിയില്ല, വെപ്രാളമില്ല, പേടിയില്ല. എന്റെ റൂഹ് പിടിക്കരുത് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ അവന്റെ ചാരത്ത് വരികയാണ്. ഈ വാഴ്ന്നു പറയുന്ന സദസ്സിൽ ഇരിക്കുന്ന ചില വാപ്പമാര് ഇപ്പതിന്റെ മുമ്പിൽ അസ്രായീലും വന്നാലും അവർക്ക് പേടിയില്ലടോ, അവർക്ക് സങ്കടമില്ലടോ. ഉറച്ചവനെ, അസ്രായീലും മലക്കുകളും ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുകയാ, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? അല്ലാ തഖാഫു വലാ തഹസനു, എന്തിനാ പെങ്ങളെ പേടിക്കുന്നത്, എന്തിനാ ദുഃഖിക്കുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ വീടിന്റെ ചാരത്ത് വന്നിട്ട് മലക്കുകൾ പറഞ്ഞു തരുന്നു, വാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഭാര്യ വേണ്ട, മക്കള് വേണ്ട, കൂടപ്പറപ്പ് വേണ്ട, കുടുംബക്കാര് വേണ്ട. മരിക്കാൻ കിടക്കുന്ന നിന്റെ ചാരത്ത് വന്നിട്ട് മലക്കുകൾ പറയുകയാ, ഇത് പറഞ്ഞ സ്വർഗമാ. അള്ളാഹുവിന്റെ മലക്കുകൾ അവിടെന്ന് പറയുകയാ, മരണവേദന സഹിക്കാൻ കഴിയാതെ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് കരയുമ്പോ മലക്കുകൾ പറയുമെന്ന് കാണണോ. വാബുസിറു സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാണ്. ഇത് കണ്ടിട്ട് മരിക്കുന്ന പ്രതിഫലമിതാണ്, അള്ള തരുന്ന പ്രതിഫലമിതാണ്. സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാണ്. വാപ്പ മരിക്കുകയാണ്, ഉമ്മ മരിക്കുകയാണ്, മക്കളോടി ചെല്ലുകയാ. മരിച്ചു കിടക്കുന്ന വാപ്പാടെ റൂമിനകത്ത് കടന്നു ചെന്നപ്പോ പടച്ചവരെ, റൂമിനകത്ത് വല്ലാത്ത സുഗന്ധമാ, റൂമിനകത്ത് വല്ലാത്ത സുഗന്ധം. പടച്ചവനെ, ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സുഗന്ധം അനുഭവിച്ചിട്ടില്ല. മരിച്ചു കിടക്കുന്ന വാപ്പാടെ റൂമിനകത്ത് ചെന്നപ്പോ, അമ്മാടെ റൂമിനകത്ത് ചെന്നപ്പോ വല്ലാത്ത സുഗന്ധമാടോ, വല്ലാത്ത സുഗന്ധമാടോ. വാപ്പ മരിച്ചതില് സങ്കടമുണ്ട്, ഉമ്മ മരിച്ചതില് സങ്കടമുണ്ട്. മുഖത്ത് നോക്കുമ്പോ സങ്കടം മാറുകയാ, ദുഃഖം മാറുകയാ, സന്തോഷത്തിന്റെ കണ്ണുനീര് വരികയാ. റബ്ബേ, എന്ത്
ഏതൊരു പ്രകാശമാ. എന്റെ അത്തായിക്ക് ഗ്ലാമറില്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ ഉമ്മയ്ക്ക് പ്രായമായെന്ന് ആരാ പറഞ്ഞത്? അച്ഛവനെ ഉപ്പാട മുഖം കണ്ടപ്പോ, ഉമ്മാട മുഖം കണ്ടപ്പോ മക്കളുടെ ദുഃഖം മാറുകയാ, അവരുടെ വേദന മാറുകയാ. അവര് തന്നെ പറയുന്നു, എന്തു മരണമാ അല്ലാ, എന്തൊരു മരണമാ അല്ലാ. പായിപ്പാട് പള്ളിയുടെ മിനാരത്തിന് വിളിച്ച് പറയുകയാ, പോയവര് മുഴുവനും പറയുകയാ, എന്തൊരു പ്രകാശമാ, എന്തൊരു ചിരിയാ, ഉറങ്ങുന്നത് പോലെയുണ്ട് റബ്ബേ. ഇങ്ങനെ ഒരു മരണം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിൽ ഇരിക്കുന്ന ചിലരെ കുറിച്ച് അല്ലാ പറയുകയാ, ഉലായിക അസ്ഹാബുൽ ജന്ന ഫീഹാ ഖാലിദൂ. നീ കാലാകാലം സ്വർഗത്തിലാ, സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്, ഫീഹാ ഖാലിദൂ, കാലാകാലം നീ സ്വർഗത്തിലാ. അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ സന്തോഷ വാർത്ത പറഞ്ഞ, സ്വർഗത്തിലാണെന്ന് പറഞ്ഞ, വിജയിച്ചവനാണെന്ന് പറഞ്ഞ ആ അടിമ ആരെന്നറിയോ? ഞങ്ങളോട് ചോദിക്കുന്നു നബിയേ, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ, ആരാണ് നബിയേ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സ്വാഗതം പറഞ്ഞ, സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് ദുനിയാവിൽ വെച്ച് തന്നെ സന്തോഷ വാർത്ത പറഞ്ഞ ആ അടിമയാരാണ് നബിയേ? നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. കെ എൽ 27 65 48 ഓൾട്ടോ കാർ, ഇതൊന്ന് മാറ്റി കൊടുക്കണം. ഈ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണം. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സ്വാഗതം പറഞ്ഞ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ പറയട്ടോ. അതോ ഇമാമ് പറഞ്ഞതല്ല, അല്ല പറഞ്ഞ സ്വാഗതം ആ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. അപ്പൊ ആരാണ് അവര്? അവരുടെ യോഗ്യത എന്താ? അവർക്കുള്ള യോഗ്യത എന്താ? ഈ സദസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും ഞാൻ പറയുന്ന ഈ നാല് സ്വഭാവമുണ്ടെങ്കിൽ നിന്നെ കുറിച്ച് അല്ലാ സ്വർഗത്തിലാണെന്ന് പറഞ്ഞത്. ഈ പറയുന്ന നാല് സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ സ്വാഗതം പറഞ്ഞത്, സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞത്. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാ, നാലും പറയാമെന്ന് ഞാൻ വാക്കൊന്നും പറയൂല. ഇൻഷാ അല്ലാ, ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം, 10-40 ഇൻഷാ അല്ലാ ഒരെണ്ണം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബാക്കി സമയമുള്ളപ്പോ വന്ന് കേട്ടാ മതി. ഞാൻ വിളിച്ച് എന്തിനാ സ്റ്റേജിൽ വിളിച്ച് കയറ്റി വിളിച്ച്? അൽഹംദുലില്ലാഹ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. യാവും പകലും അൽഹംദുലില്ലാഹ് പള്ളിക്ക് വേണ്ടി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പിരിവിനോടിയ വണ്ടി അദ്ദേഹത്തിന്റെ. അല്ലാഹു നാളെ സ്വർഗം സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സ്വാഗതം പറഞ്ഞ അടിമയ്ക്കുണ്ടായ ഒന്നാമത്തെ അടയാളം എന്താ? ആ അടിമയ്ക്കുള്ള ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠനം പറയുകയാണ്, ആ അടിമയ്ക്കുള്ള ഒന്നാമത്തെ അടിമ ആ അടിമയ്ക്കുള്ള ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് അല്ലാഹുവിന്റെ
പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലാഹു ഖുർആനിലൂടെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ഈ പായിപ്പാട് പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരിൽ ഒന്നാമത്തെ മനുഷ്യൻ ആരെന്നറിയോ? അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹു ഒന്നാമത്തെ അടയാളം പറയുകയാണ്. കേൾക്ക് സഹോദര, വെള്ളിയാഴ്ച രാവാട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുന്നത്, ഇന്ന് വഴുതുകഴിഞ്ഞ് പിരിയുമ്പോ ഞാൻ നിങ്ങൾക്കൊരു ദിക്റു പറഞ്ഞു തരാം. ഒരു ദുആ പറഞ്ഞിട്ട് വേണം ഇന്ന് ഇവിടെ നിന്ന് പിരിയാ. ആ ദുആയിന്റെ പ്രതിഫലം എന്തെന്നറിയോ? ആ ദുആയിന്റെ പ്രതിഫലം എന്തെന്നറിയോ? മരിച്ച സ്വർഗത്തിലാ, ഇന്ന് രാത്രി മരിച്ചുപോയ സ്വർഗത്തിലാ ബാപ്പാ. ഒരു ദിക്റു പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ ദുആ ചെയ്ത് പിരിയാ. അതുകൊണ്ട് ഒന്നാമതായിട്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഖുർആനിലൂടെ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ ആ അടിമയ്ക്കുള്ള ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? അടിമയ്ക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിനെ വല്ലാത്ത പേടിയാട്. അല്ലാഹുവിനെ ഭയമുള്ളവനാ, അല്ലാഹുവിനെ ഭയമുള്ളവളാ, പടച്ചറപ്പിനെ വല്ലാത്ത പേടിയാട് എന്ന് പറഞ്ഞാ തന്നെ ഭയമാട്. പടച്ചവനേ നുഫൈസി പറഞ്ഞല്ലോ അവിടുത്തെ പ്രഭാസലത്തില്, അവിടെന്ന് പറഞ്ഞത് അല്ലാഹുവിനെ ഭയക്കണമെന്നാണല്ലോ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകണമെന്നല്ലേ. അതുകൊണ്ട് സഹോദര, വയത് കേൾക്കാമെന്ന മുസ്ലിമേ, നമ്മളിൽ ആർക്കാടോ അല്ലാഹുവിനെ പേടിയുള്ളത്? അല്ലാഹുവിനെ പേടിയുള്ളത് ആർക്കാട്? അല്ലാഹുവിനെ പേടിയുണ്ടാകുമായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആകില്ലായിരുന്നു. അഹങ്കാരികളാകില്ല, ധിക്കാരികളാകില്ല, പാപം ചെയ്യുന്നവരാകില്ല, നിസ്കരിക്കാത്തവരാകില്ല, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാകുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മുഅ്മിനിന്റെ അടയാളം എന്തെന്നറിയോ? തൊപ്പിയല്ലടോ, താടിയല്ലടോ, തഴമ്പല്ലടോ, ഫർദയല്ല, ഹിജാബല്ല. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളം എന്തെന്നറിയോ? ഇന്നവൽ മുഅ്മിനൂ അല്ലദീന ഇദാ ദുഖിറല്ലാ, അടിമയുടെ മുമ്പിൽ അല്ലാ എന്ന് പറഞ്ഞാല്, അടിമയുടെ മുമ്പിൽ അല്ലാ എന്ന് പറഞ്ഞ മരണമല്ല, കബറല്ല, നരകമല്ല, പരലോകമല്ല, പടച്ചവനെ കുന്നും പറഞ്ഞില്ലടോ അല്ലാ എന്ന് പറഞ്ഞ വജിലത്തു കുലൂബുഹും. അവരുടെ ഹൃദയങ്ങൾ പിടപെടാ വിറയ്ക്കുകയാട്, അവരുടെ ഹൃദയങ്ങൾ പിടയ്ക്കുകയാട്, കൈകാലുകൾ വിറയ്ക്കുകയാട്, കണ്ണടത്തിൽ നിന്ന് കണ്ണുനീര് ഒഴുകുക. അവര് പടച്ചറപ്പിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ, കേൾക്കാമെന്ന പായിപ്പാടുള്ള മുടി നരച്ചു പോയ രോഗം പിടിച്ച തുലിയങ്ങൾ ചുളുക്കി പോയ എന്റെ അത്താനോട് ചോദിക്കട്ടെ, പേടിയുണ്ടോ വാപ്പാ അല്ലാനെ, പേടിയുണ്ടോ പെങ്ങള്? അല്ലാനെ പേടിയുള്ള എത്ര പെണ്ണുങ്ങളാ ഉള്ളത്? അല്ലാനെ പേടിയുള്ള എത്ര ചെറുപ്പക്കാരാ ഉള്ളത്? മോനെ ഭയപ്പെടണമടാ, അല്ലാനെ ഭയക്കണം ചെറുപ്പക്കാരാ, അല്ലാനെ പേടി വേണം ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഭയന്ന് വേണം ജീവിക്കാൻ. അതുകൊണ്ട് പടച്ചവനെ എന്ന നല്ല ഒരു അവസരമാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നന്മയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അല്ലാഹു സുജൂദ് ചെയ്യാൻ 125 വർഷത്തോളം പഴക്കമുള്ള ഒരു പള്ളി അല്ലാഹുവേ ഇന്ന് പണിത് പൂർത്തിയാക്കിയിരിക്കുകയാണ്, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്, പായിപ്പാട് പള്ളികളുടെ മുറ്റത്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവാട് പടച്ചവനെ എന്ന ദുആയ്ക്ക് ജാപത്തുള്ള രാത്രിയാണ്. പള്ളികളുടെ ചുറ്റുഭാഗം മുഴുവനും മഴ പെയ്യുമ്പോ എന്തേ മനുഷ്യ, തിരിയാത്തതെന്തേ മനുഷ്യ, ഇന്നലെ പടച്ചവനെ തിരുവല്ലയിലും മഴയാണ്, ഈ പരിസരങ്ങളിലും പല സ്ഥലങ്ങളിലും മഴ പെയ്തു, ആകാശത്ത് ഇടിപെട്ടുന്നത് കണ്ടു, മഴ പെയ്തില്ലല്ലോ പായിപ്പാട്. പടച്ചവനെ ഇന്ന് ഉച്ചകഴിഞ്ഞപ്പോ, ഇന്ന് ഉച്ചകഴിഞ്ഞപ്പോ ജമാഅത്തിന്റെ പ്രസിഡന്റ് ചോദിക്കുകയാ,
നിങ്ങള് ചിന്തിക്കടോ, ഇന്നലെ വയത് കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോ തിരുവല്ലയിൽ മഴ പെയ്തു, ഈ പരിസരങ്ങളിൽ മുഴുവനും മഴ പെയ്തു, വായിപ്പാട് മഴ പെയ്തോ, പറ ചങ്ങാതി പെയ്തോ, പെയ്യൂല, കാരണം ഇത് അല്ലാഹുവിന്റെ പവനം. ഇന്ന് സ്റ്റേജ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നടന്ന ഷാജിയാണ് എന്റെ മനസ്സിൽ നിന്ന് പതുങ്ങി. എന്തിന്? ദാ ഈ വെച്ചിരിക്കുന്ന ടി വി, ഈ സ്ക്രീൻ വെച്ചിരിക്കുന്ന ചങ്ങാതി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ മഴ പെയ്യും, ഇത് മറയ്ക്കണം. അവൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മുതലാളി വിളിച്ചു പറഞ്ഞു, മഴ പെയ്താൽ ഇത് നശിച്ചു പോകും, മറയ്ക്കണം. ഞാൻ അവനോട് പറഞ്ഞു, മഴ പെയ്യില്ല, ധൈര്യമായിട്ട് അവിടെ കൊണ്ടുവച്ചോ, നിന്റെ ധൈര്യത്തിന് വേണ്ടി ഒരു ടാർപ്പ് എന്റെ മുകളിൽ കെട്ടിക്കോളാം. അവൻ ഇവിടെ കണ്ടിരിപ്പുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, ഇത് പായിപ്പാട് പള്ളി പെയ്യില്ലടാനിയ, അള്ളാഹുവിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ല നമ്മളെ കൈവിടില്ലടോ, കാരണം ഇത് അള്ളാഹുവിന്റെ ഭവനം. ഇത് പൊളിച്ചിട്ട് അള്ളാഹിക്കൊന്നും കിട്ടാനില്ല, ഇത് മുടക്കിയിട്ട് അള്ളാഹിക്കൊന്നും കിട്ടാനില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഷൗക്കണ്ണൻ എന്താ ഇപ്പൊ മിണ്ടാതിരിക്കുന്നത്? ഷൗക്കണ്ണനല്ലേ നമ്മുടെ താഴത്തെ ഷൗക്കണ്ണനല്ലേ? നിങ്ങളുടെ കടവിലെ ഷൗക്കണ്ണൻ വന്നൊരു കാര്യം ചോദിക്കാം. കടവിലെ ഷൗക്കണ്ണൻ മിണ്ടാതിരിക്കുന്ന, മോന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്, ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒളുവിന്റെ ദുആ ഉണ്ടോ? പള്ളിക്കകത്ത് കയറുമ്പോ ഒളുവിന്റെ ദുആ. പള്ളിക്ക് ലക്ഷങ്ങൾ തന്ന സഹോദരന് എന്ത് ചോദിച്ചാലും എന്നെ വെറും കയ്യോടെ മടക്കത്തില്ല. ഞാനത് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ എനിക്ക് തരാം ഉസ്താദ്, ഞാൻ എന്റെ വകയായിട്ട് കടന്നോട്ടെ എന്ന് പറഞ്ഞു. ആര് ആ ഒളുവിന്റെ ദുആ ഒരു മനുഷ്യൻ പറഞ്ഞാൽ മതി, ഷൗക്കണ്ണ നിങ്ങൾ സ്വർഗത്തില കയറിയിരുന്നു. ഇൻഷാല്ലാഹ്ഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പള്ളി അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഈ പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന നിങ്ങളോട് ചോദിക്കുകയാ, നമ്മൾ അല്ലാഹുവിനെ ഭയക്കണം. നമ്മുടെ മുമ്പിൽ 100,000 പ്രാവശ്യം അല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ അനങ്ങോ? നമ്മൾ അനങ്ങോ? കൊണ്ടുപോവാ മോളെ. അൽഹംദുലില്ലാഹ്, പാപ്പ മുട്ടായി വാങ്ങാൻ കൊടുത്ത പൈസ ഒക്കെ കൊണ്ട് തന്നെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ അത്തായ പഠിച്ച അല്ലെ? നമ്മുടെ അത്തായ അത്തയുടെ പേരെന്താ? ഷോക്കല്ല. ശരി മോളെ, ശരി മോളെ, അദ്വാ ചെയ്യ. നമ്മുടെ മാടെ മാടെന്ന് വന്ന അണ്ണനെ ഒന്ന് വിളിക്കണം. ശരി മോളെ, മൂക്ക് പോക്കോ, കുഴപ്പമില്ല. നമ്മുടെ അണ്ണന്റെ പേരെന്തുവായിരുന്നു? യൂസുഫ് റാവത്ത്. അത്ത കേറി വാത്ത, നല്ല താടി. അത്തായി ഒന്ന് ചെയ്തി കേട്ടോ? ഉസ്മാൻ അണ്ണ ഒന്ന് പിടിച്ച് കേട്ടോ. മാഹിയിൽ ചെന്നിട്ട് ഇപ്പൊ മാഹിയില, എന്നാലും വായ്പാടുമായിട്ട് വല്ലാത്ത ബന്ധമുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരു പ്രായമുള്ള മനുഷ്യൻ ഞാൻ വരാമെന്ന് പറഞ്ഞു, നേരത്തെ തന്നെ വന്നു. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് നമ്മുടെ മുമ്പിൽ പറയപ്പെട്ടാൽ അല്ലാഹ് 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 ഒരു പ്രാവശ്യമല്ല, 1,000,000,000 പ്രാവശ്യം പറഞ്ഞാലും നമുക്ക് ഭയമില്ലല്ലോ, നമുക്ക് പേടിയില്ലല്ലോ, അല്ലാഹിനെ കുറിച്ചുള്ള ചിന്തയില്ലല്ലോ. ആ ചിന്തയുണ്ടായിരുന്നെങ്കിൽ ചെറുപ്പക്കാരാ നമ്മളൊക്കെ നന്നാകുമായിരുന്നില്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് വയത് കേൾക്കാമെന്ന പെങ്ങളോട് പറയുകയാ, വയത് കഴിഞ്ഞു പടച്ചവനെ 11.5 പായിപ്പാട് പള്ളിക്കകത്തേക്ക് പള്ളി കാണാൻ കയറുമ്പോ തലമറയ്ക്കണേ ഉമ്മാങ്ങളെ, തലമറയ്ക്കണേ. എല്ലാവരും ഔറത്ത് മറച്ചിട്ട് വേണം അല്ലാഹുവിന്റെ ഭവനത്തിനകത്ത് കയറാൻ. കാരണം ഇത് വഖഫ് ചെയ്ത് കഴിഞ്ഞു, ഇത് അല്ലാഹുവിന്റെ ഭവനമാണ്. ഇന്നലെ വരെ കയറിയത് പോലെയല്ല, ഇന്ന് മഗ്രിബോടുകൂടി വഖഫ് ചെയ്ത പള്ളിയാണ്. പടച്ചവനെ കയറി കാണുമ്പോ പള്ളിയുടെ മുറ്റത്തിരുന്നിട്ട് പോലും തലമറയ്ക്കാത്ത പെങ്ങള്, അല്ലാഹുവിനെ പേടി വേണം പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മക്കള്, അല്ലാഹുവിനെ ഭയക്കണമടാ. വായ്പാട് പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെട്ട ചെറുപ്പക്കാരോട്, ഒരാഴ്ചയായോടോ ഈ ചെറുപ്പക്കാര് മുഴുവനും ഈ പള്ളിയുടെ മുറ്റത്തുണ്ട്. ഇന്ന് രാത്രിയോടെ തീരരുത്, ഇന്ന് രാത്രിയോടെ തീരരുത്. ഒരാഴ്ച മുഴുവനും പള്ളിയുടെ മുറ്റത്തിരുന്നവരാ പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യാൻ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, റിസൾട്ട് അറിയാ, ഇന്നത്തോടെ അറിയാമടാ നീ ചെയ്ത ഈ സൽക്കർമ്മം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ. മക്കളെ നല്ലത് പറയിപ്പിക്കണം മക്കള്.